എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പ്രമേഹം. പ്രമേഹം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? പ്രമേഹത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രമേഹത്തെ സൈലന്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിൻ്റെ തുടക്കകാല ലക്ഷണങ്ങളെ നമ്മൾ ആരും അത്ര ഗൗനിക്കാറില്ല. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെറ്റബോളിക് ഡിസോർഡറാണ് പ്രമേഹം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. എന്നാൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. എന്നാൽ ഭക്ഷണത്തിലും ജീവിത രീതിയിലും വരുത്തുന്ന വ്യത്യാസങ്ങളിലൂടെ ആരോഗ്യവും ദീർഘായുസ്സും നിലനിർത്താൻ നമുക്ക് സാധിക്കും. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം അനാരോഗ്യത്തിലേക്കും ഗുരുതരമായ ആരോഗ്യ ഭവിഷ്യത്തുകളിലേക്കും നമ്മളെ നയിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രമേഹം കൃത്യമായി കണ്ടെത്തി ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. പ്രമേഹം പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. ചിലപ്പോൾ ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടാവാറുണ്ട്. അതിനെ ജെസ്റ്റേഷണൽ ഡയബറ്റസ് എന്ന് പറയും. ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹത്തിന്റെ മിക്കവാറും കാരണം ഹോർമോൺ വ്യതിയാനമാണ്. ടൈപ്പ് 1 പ്രമേഹം, അതായത് ജുവനൈൽ ഡയബറ്റസ് മെലിറ്റസ് എന്നറിയപ്പെടുന്ന ഈ പ്രമേഹം, പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനം തകരാറിലാകുന്നു. കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് ഈ ടൈപ്പ് 1 പ്രമേഹം സാധാരണയായി കാണപ്പെടുന്നത്. എന്നാൽ ചിലപ്പോൾ ഇത് പ്രായമായവരിലും കാണാം. ടൈപ്പ് 1 പ്രമേഹമുള്ളവർ ദിവസവും ഒരു ഡോസ് ഇൻസുലിൻ എടുക്കണം. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം പാൻക്രിയാസ് ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ്. ചിലപ്പോൾ ശരീരം വേണ്ട വിധം ഇൻസുലിൻ ഉപയോഗിക്കാത്തതും കാരണമാകാം. ഏതു പ്രായക്കാരെയും ബാധിക്കുന്ന വളരെ സാധാരണമായ ഒന്നാണ് ടൈപ്പ് 2 പ്രമേഹം. അനാരോഗ്യകരമായ ജീവിതശൈലിയാണ് ഈ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള പ്രധാന കാരണം. ജനിതക ഘടകങ്ങളും ചിലപ്പോൾ ഈ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള കാരണമായിരിക്കും. അതുപോലെ തന്നെ പൊണ്ണത്തടിയും മേലനങ്ങാതെയുള്ള ജീവിതശൈലിയുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ പ്രധാന കാരണം. നമ്മുടെ രക്തത്തിൽ പ്രമേഹത്തിൻ്റെ അളവ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണ വിധേയമാക്കണം. അനിയന്ത്രിതമായ പ്രമേഹം, ഹൃദ്രോഗം, അതുപോലെ വൃക്കത്തകരാറ്, നേത്രരോഗങ്ങൾ, പക്ഷാഘാതം, പല്ലിൻ്റെ തകരാറ്, നാഡികളുടെ തകരാറ്, ഇവയ്ക്കെല്ലാം കാരണമാകും. രക്തത്തിൽ പ്രമേഹത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിയൂറിയ, അഥവാ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി തോന്നുന്നത്, ഇത് പ്രമേഹം മൂലമാവാം. നോർമൽ ആളുകൾക്ക് ദിവസവും 1 മുതൽ 2 ലിറ്റർ വരെയാണ് യൂറിൻ പ്രൊഡക്ഷൻ. എന്നാൽ പോളിയൂറിയുള്ള ആളുകളിൽ ദിവസവും 3 ലിറ്ററിൽ കൂടുതൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ശരീരം യൂറിൻ വഴി അധിക ഗ്ലൂക്കോസ് നീക്കം ചെയ്യാൻ ശ്രമിക്കും. ഇത് വൃക്കകൾ കൂടുതൽ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ ഇടയാക്കും. അതിനാൽ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസിയും കൂടുന്നു. പതിവായിട്ടുള്ള മൂത്രശങ്ക പ്രമേഹത്തിൻ്റെ ആദ്യകാല ലക്ഷണമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലല്ല എന്നതിൻ്റെ പ്രധാന സൂചനകളിലൊന്നാണ് ഇത്. പ്രത്യേകിച്ച് രാത്രിയിൽ പലപ്പോഴും മൂത്രമൊഴിക്കാൻ തോന്നുന്നത് രക്തത്തിലെ ജലാംശവും ഷുഗറും വൃക്ക അരിച്ചു കളയുന്നതിനാലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതായത് വൃക്കയുടെ പ്രവർത്തനം കൂടുതലായി വരുന്നത് തന്നെയാണ് ഇങ്ങനെ മൂത്രശങ്കയ്ക്ക് കാരണം. സാധാരണ ഇങ്ങനെ മൂത്രശങ്ക വരാൻ പല കാരണങ്ങളും ഉണ്ടാകാറുണ്ട്. രാത്രിയിൽ വൃക്കയ്ക്ക് അമിതമായി പ്രവർത്തിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മൂത്രസഞ്ചിക്ക് കൂടുതൽ മൂത്രം താങ്ങാൻ കഴിയാതെ വരിക എന്നിവയൊക്കെയാണ്. പക്ഷേ ചില രോഗാവസ്ഥകൾ മൂലം ഇത്തരം മൂത്രശങ്കയുണ്ടാകുന്നു. പ്രമേഹ രോഗികൾക്ക് ഈ അവസ്ഥയുണ്ടാകാറുണ്ട്. പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് പോളിഫാജിയ, അതായത് അമിത വിശപ്പ്. ശരീരത്തിന് അമിത ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റാൻ കഴിയാതെ വരുമ്പോൾ അമിത വിശപ്പ് അനുഭവപ്പെടാം. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ചും എത്ര വിശപ്പുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി തോന്നുന്നു. പ്രമേഹമുണ്ടെങ്കിൽ ശരീരം സാധാരണ പോലെ രക്തത്തിലെ പഞ്ചസാരയിൽ നിന്ന് ഊർജം സൃഷ്ടിക്കാത്തതിനാൽ ഭക്ഷണം കൂടുതലായി ആവശ്യപ്പെടാം. അങ്ങനെ വിശപ്പും വർദ്ധിക്കുന്നു. പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് പോളിഡിപ്സിയ, അതായത് അമിത ദാഹം. കഠിന ജോലികൾ ഒന്നും ചെയ്യാതെ തന്നെ എപ്പോഴും ദാഹം തോന്നുന്നതാണ് ഈ അവസ്ഥ. വെള്ളം കുടിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുന്നത് ഈ ഒരു പ്രമേഹത്തിൻ്റെ ലക്ഷണമാണ്.
ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ വെള്ളം കുറയുമ്പോഴാണ് ദാഹിക്കുന്നു എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത്. എന്നാൽ പ്രമേഹ രോഗികൾക്ക് എപ്പോഴും ദാഹമുള്ളതായിട്ട് തോന്നുന്നു. പെട്ടെന്നുണ്ടാകുന്ന ശരീരഭാരത്തിലെ കുറവ് പ്രമേഹ രോഗികൾക്കുള്ള ഒരു ലക്ഷണമാണ്. ശരീരത്തിന് രക്തത്തിലെ ഗ്ലൂക്കോസ് ശരിയായി ഉപയോഗിക്കുവാൻ കഴിയാത്തപ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് ശേഖരം തകർക്കും. ഇത് നമ്മൾ ശ്രമിക്കാതെ തന്നെ ശരീരഭാരം കുറയ്ക്കും. എപ്പോഴും ക്ഷീണം തോന്നുന്നതും പ്രമേഹ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പതിവായി ക്ഷീണം അനുഭവപ്പെടുന്നതും വളരെ എളുപ്പത്തിൽ ക്ഷീണം തോന്നുകയോ അല്ലെങ്കിൽ മിക്കപ്പോഴും ക്ഷീണിതരാവുകയോ പ്രമേഹം മൂലമുള്ള നിർജ്ജലീകരണം, വൃക്ക തകരാറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൈവിരലുകളിലും കാൽവിരലുകളിലുമൊക്കെ കാണപ്പെടുന്ന മരവിപ്പും ഈ പ്രമേഹ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. വരണ്ട ചർമ്മം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ചർമ്മത്തിലുണ്ടാകുന്ന ചില പ്രത്യേക നിറവ്യത്യാസവും പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണമാണ്. നമ്മുടെ കഴുത്ത്, കക്ഷം, അടിവയർ തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട നിറവും ഇൻസുലിൻ പ്രതിരോധത്തിൻ്റെ സൂചകങ്ങളായി പറയപ്പെടുന്നു. കാഴ്ച പ്രശ്നങ്ങൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കാഴ്ചശക്തിയെ ബാധിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കണ്ണട മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. മുറിവ് ഉണങ്ങാനുള്ള കാലതാമസവും പ്രമേഹ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പതിവായി അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ചെറിയ മുറിവുകൾ പോലും ഭേദമാകുന്നതിന് കാലതാമസം നേരിടുന്നതാണ്. അതിനാൽ ഇതും പ്രമേഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ മാനസികാവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾക്കും അസ്വസ്ഥതകൾക്കും കാരണമാകും. ഇടയ്ക്കിടയ്ക്ക് അണുബാധ ഉണ്ടാകുന്നതും പ്രമേഹ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുമ്പോൾ വൃക്ക തകരാറാണ് പ്രധാനമായി ഉണ്ടാവുന്നത്. ഇത് മൂത്രനാളിയിലെ അണുബാധ, ഈസ്റ്റ് അണുബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകും. 2013 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 6.5 കോടി പ്രമേഹ രോഗികൾ ഉള്ളതായി ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. മിക്ക ആളുകളും ആദ്യകാല ലക്ഷണങ്ങളെ അവഗണിക്കുന്നതായി ഈ പഠനം വ്യക്തമാക്കുന്നു. പ്രമേഹത്തെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ അത്രയും സങ്കീർണതകൾ ഒഴിവാക്കാം. രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുകയും ഹൃദ്രോഗം, ഹൃദയാഘാതം, വൃക്കരോഗം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കൂടുതൽ സങ്കീർണതകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യാം. പ്രമേഹ രോഗത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തതാണ് ഈ രോഗം വ്യാപകമാകുന്നതിൻ്റെ പ്രധാന കാരണം. പലപ്പോഴും ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ പ്രമേഹത്തിൻ്റെ സൂചനകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഈ രോഗം വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ചെക്ക് ചെയ്യുകയും ഉടനെ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.